പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന്റെ എന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ സമയത്ത് കർത്താവിന്റെ വചനവുമായി പ്രിയമുള്ളവരുടെ മുമ്പിൽ ആയിരിക്കാൻ സർവശക്തൻ എനിക്ക് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്നു ഈ മനോഹരമായ സന്ധ്യയിൽ യേശു കർത്താവിന്റെ വചനം പങ്കുവെക്കുക എന്നുള്ളത് തന്നെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുകയും പ്രത്യേകിച്ച് കർത്താവിന്റെ പ്രേരണയാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുവാൻ ദൈവം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ പ്രിൻസ് ജോൺസൺ അവർക്ക് ഈ അനുഗ്രഹീതമായ ജീസസ് അഡിക്റ്റഡ് യൂത്ത്സ് എന്ന് പറയുന്ന ദൈവവചന പേജിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങനെ കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നാം അതിന്റെ പ്രാരംഭഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവദിനം സംസാരിക്കുന്ന എന്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. കർത്താവിന്റെ വചനം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിന്റെ വചനം നമുക്ക് ലഭ്യമാകുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ സകല വചനം കൊണ്ടും അത്രേ ജീവിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവവചനം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. ഈ പ്രത്യേക കാലഘട്ടങ്ങളിലൊക്കെ വചനം നമുക്ക് ഒരുമിച്ച് സഭകളിലൊക്കെ കൂടുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആധുനിക പ്ലാറ്റ്ഫോമുകളിലൂടെ സർവശക്തന്റെ നാമത്തെ ഉയർത്തുവാനും വചനം പഠിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തിന്റെ നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച നാം ദൈവത്തിന്റെ സന്നിധിയിൽ പത്രോസ് അപ്പോസ്തലനെ ആദ്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ രംഗപ്രവേശനം ചെയ്യുന്ന ഭാഗം നമ്മൾ കണ്ടു. യോഹന്നാന്റെ യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യനായിരുന്ന യാക്കോബ് അതേപോലെ തന്നെ അന്ത്രയോസ് അവർ യേശുവിനെ ആദ്യമായി കണ്ടുമുട്ടുകയും തങ്ങളുടെ സഹോദരനായ പത്രോസിനെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയും യേശുവിന്റെ പേര് മാറ്റുകയും ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുവാനിടയായി തീർന്നു. യോഹന്നാന്റെ മകനായ ശിമോനെ നിനക്ക് കേഫ എന്ന പേരാകുമെന്ന് പറഞ്ഞ് പത്രോസിന് പുതിയൊരു നാമധേയം നൽകിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. സ്തോത്രം. ഈ ആഴ്ച അപ്പോസ്തലനായ പത്രോസിന്റെ വിളിയെ കുറിച്ചാണ്, ദൈവം അപ്പോസ്തലനായ പത്രോസിനെ വിളിക്കുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തിലെ ശുശ്രൂഷ സംബന്ധമായ കാര്യങ്ങൾ, കർത്താവുമായിട്ടുള്ള ബന്ധം, മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ യേശു കർത്താവ് വിളിക്കുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. ആ ഭാഗത്തേക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന ഈ ആളുകൾ, ദയവായി നിങ്ങൾ ഇതിൽ തുടരുക, ദൈവത്തിന്റെ വചനം ശ്രവിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സ്തോത്രം. ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 1-ാം ഭാഗം എന്ന് പറയുന്നത്, അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുക. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ലൂക്കോസ് സുവിശേഷത്തിലും മത്തായ സുവിശേഷത്തിലും ഒക്കെ നമുക്ക് ഈ ഭാഗം കാണാമെങ്കിലും ഈ പത്രോസ്
യേശുവിന്റെ അരികിലേക്ക് വരുന്ന ഭാഗം യേശു പത്രോസിനെ വിളിക്കുന്ന ഭാഗം കുറച്ചുകൂടി വിശദമായി കിടക്കുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം എന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഭാഗം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ ഒന്നാമത്തെ പദം നമ്മൾ ഇങ്ങനെയാണല്ലോ വാക്യം വായിച്ചു കേട്ടത് അവൻ ആ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു സ്തോത്രം അപ്പോ അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ആരാണ് ഈ അവൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ അവൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് സ്തോത്രം അപ്പൊ യേശു കർത്താവ് ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുകയാണ് ഈ ഗന്നസരേത്ത് എന്ന് പറയുന്നതും ഗലീല എന്ന് പറയുന്നതും തിബരിയാസ് എന്ന് പറയുന്നതും എല്ലാം ഒന്നാണ് ഒരു ചെറു ഗ്രാമമാണ് അവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു തടാകമാണ് വാസ്തവത്തിൽ ഈ ഗന്നസരേത്ത് ഗലീല എന്നൊക്കെ പറയുന്നത് അവിടെ നിന്നും മീൻ പിടിച്ചാണ് അവിടെയുള്ള ആളുകൾ ഉപജീവനം പത്രോസ് അടക്കമുള്ള ആളുകൾ ഉപജീവനം കഴിച്ചു പോകുന്നത് ഈ തടാകത്തിൽ നിന്നും മീൻ പിടിച്ച് വിറ്റ് ഉപജീവനം കഴിച്ചു പോകുന്നു അപ്പൊ ആ അതിന്റെ കരയിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിൽക്കുമ്പോൾ വലിയ പുരുഷാരം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു അതെന്തിനാണെന്നറിയാമോ അത് കർത്താവായ യേശുക്രിസ്തുവിനെയുടെ വചനം കേൾക്കുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഇത് വചനം കേൾക്കുവാൻ മനുഷ്യന് വളരെ മടിയാണ് അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ മനുഷ്യന് മടിയാണ് അതേസമയം മിറക്കിളുകൾ കാണാൻ പോകാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ് അത്ഭുത രോഗശാന്തി അതുപോലെയുള്ള കാര്യങ്ങൾ കാണുവാൻ പ്രവചനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാനും കേൾക്കുവാനും ഒക്കെ ഒത്തിരി ആളുകൾ പോകാറുണ്ട് അവരാരും ആത്മീയ ശുശ്രൂഷ അനുഭവിക്കണമെന്ന് വിചാരിച്ചു പോകുന്നതല്ല അവരുടെയൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന അമാനുഷികനായ ഒരു പാസ്റ്ററുണ്ട് ആ പാസ്റ്ററിലൂടെ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ കാണുവാൻ വേണ്ടിയാണ് ചില ആളുകൾ ഇത് ശരിയാണോ ചെയ്യുന്നതെന്ന് നോക്കാൻ പോകുന്നവരുണ്ട് മറ്റു ചില ആളുകൾ ഇതൊന്ന് കണ്ട് സംതൃപ്തി അടയാൻ പോകുന്ന ആളുകളുണ്ട് ചിലര് ഇതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട് ചില ആളുകൾ വാസ്തവമായും ഒരു ദൈവിക ഇടപെടലുകളിന് വേണ്ടി കടന്നു പോകുന്ന ആളുകളുണ്ട് ചുരുക്കത്തിൽ എന്ത് തന്നെ ചിന്തിച്ചെന്ന് പറഞ്ഞാലും ജനത്തിന്റെ എല്ലാം ആവശ്യം അവരുടെ എല്ലാം ഉത്സാഹം ഇങ്ങനെയുള്ള വലിയ വലിയ ക്രൗഡുകളിൽ ചെന്നിട്ട് പേരെടുത്ത പാസ്റ്റേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഈ ആളുകളുടെ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്നാൽ COVID-19 ഒക്കെ വന്നതോടുകൂടി അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു ജനത്തെ കബളിപ്പിച്ച് പത്രോസ് അപ്പോസ്തലന്റെ തന്നെ ഭാഷയിൽ നമ്മൾ ചിന്തിച്ചാൽ അവരെ വശീകരണ വാക്കുകൾ പറഞ്ഞ് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപദേശങ്ങൾ പറഞ്ഞ് ആ ജനത്തിന്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഇവരുടെ പോക്കറ്റിലാക്കുന്ന പരിപാടികൾ ഈ COVID-19 കൂടി ഏറെക്കുറെയൊക്കെ ഒരു ശമനം വന്ന നിലയാണ് നമുക്കറിയാം ഞങ്ങളുടെയൊക്കെ ഇവിടെ കേരളത്തിന് വെളിയിലുള്ള ഒത്തിരി പേര് കേൾക്കുന്നു കേരളത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് തട്ടിച്ചും വെട്ടിച്ചും മനുഷ്യനെ പറ്റിച്ചും അത്ഭുതങ്ങളെന്നും വീര്യപ്രവർത്തികളെന്നും ഒക്കെ പറഞ്ഞ് സ്തോത്രം മനുഷ്യനെ പറ്റിച്ച് നടക്കുന്ന ആളുകൾ സ്തോത്രം അപ്പോ ജനത്തിന് അതൊക്കെയാണ് ആവശ്യം എന്നാൽ ഇവിടെ ഗന്നസരേത്ത് തടാകത്തിലേക്ക് ഒരു നിമിഷം നമ്മളൊന്ന് നോക്കിയാൽ എല്ലാവരും അങ്ങോട്ടൊന്ന് നോക്കിക്കുകയും അവിടെ കാണുന്ന രംഗം എന്താ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വലിയ പുരുഷാരം ഇങ്ങനെ നിൽക്കുകയാണ് വലിയ പുരുഷാരം ആ വലിയ പുരുഷാരം ഇങ്ങനെ നിൽക്കുമ്പോ തിക്കിയും തിരക്കിയും രണ്ടുപേരും മുമ്പിൽ നിൽക്കുന്നു കുറച്ച് ആൾക്കാർ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക അതിനിടയിൽ കൂടെ നൂഴ്ന്നു കയറുകയാണ് മുന്നോട്ട് പോകാനുള്ള വലിയ ആവേശം കാണിക്കുകയാണ് അപ്പൊ നമ്മൾ ശരിക്ക് ആ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നോക്കി അവിടെ വലിയ ഒരു ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു തിക്കും തിരക്കും എല്ലാം കൂടി വരുന്നു കുറെ ആൾക്കാർ മറ്റുള്ളവരെ തള്ളി മാറ്റിയൊക്കെ പോകുന്നു എന്താണെന്ന് നമ്മളും കൂടെ ഒന്ന് എത്തി നോക്കുക അപ്പൊ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ നടുക്ക് നിൽക്കുകയാണ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ വേണ്ടിയാണ് ആളുകളെല്ലാം തിക്കും തിരക്കും കൂട്ടുന്നത് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം
എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലും സ്തോത്രം ആളുകളെ കൂട്ടാറുണ്ട് സ്തോത്രം ഒരുപാട് ആളുകൾ ആളുകളെ കൂട്ടാറുണ്ട് പക്ഷേ അവിടെന്നും ഇല്ലാത്തൊരു കൂട്ടം സ്തോത്രം ഈ ഇവിടെ വെളിപ്പെട്ട് വരികയ എന്താ കാര്യം ഇവരൊരു സാധാരണ രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ തെരുവിലൊരു നാടകം കാണുന്ന ലാഘവത്തോടെ ഒന്നുമല്ല അവരവിടെ നിന്നത് അവര് ശരിക്കും യേശുക്രിസ്തുവിനെ ആ സമയത്ത് വിശുദ്ധമായ രീതിയിൽ പുറണ്ണെന്ന് പറഞ്ഞു തുടങ്ങിയില്ല ഇവൻ മശിഹയാണെന്നുള്ള നിലകളിലുള്ള വലിയ അറിവൊന്നും ജനത്തിനിടയിലേക്ക് വ്യാപരിച്ചിരുന്നില്ല എന്നാൽ ഇവര് കൂടി വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ എഴുതി അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ വലിയ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരിക്കുക സ്തോത്രം അവരെന്തിനാ നിൽക്കുന്നത് ദൈവവചനം കേൾക്കേണ്ടതിന് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കുക യേശുക്രിസ്തുവിനെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഗലീലയിൽ എല്ലായിടത്തും ഈ യേശുക്രിസ്തു മശിഹയാണെന്ന് ദൈവപുത്രനാണെന്ന് പാപപരിഹാരത്തിന് വേണ്ടി അവനിയിൽ ആഗമനായ സാക്ഷാൽ ദൈവമാണെന്ന് എല്ലാവർക്കും വലിയ പിടിയൊന്നുമില്ല എന്നാലും യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. എന്താണ് യേശുവിന്റെ വാക്കുകളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവവചനം കേൾക്കേണ്ടതിന് വേണ്ടി. അപ്പൊ യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വാക്കുകൾക്ക് പറഞ്ഞിരിക്കുന്നത് ദൈവവചനമെന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. നോക്കിയേ, അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് ഒരു സാധാരണക്കാരന്റെ വാക്കായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വാക്കുകളായിട്ട്, ദൈവത്തിന്റെ വചനമായിട്ട് ചുറ്റും നിൽക്കുന്ന ഈ ആളുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറായി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ യേശുവിന്റെ വചനത്തെ പറ്റി, വാക്കുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇങ്ങനെയാണ് യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ച്, യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഉപദേശം ആരുടെയാ? യേശു തന്നെ പറയുകയാണ്, എന്റെ ഉപദേശം എന്റേതല്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. അപ്പോ എല്ലാരും കൂടി എല്ലാവർക്കും, തിക്കിലും തിരക്കിലും പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്ന് ഹൃത്തടത്തിൽ അതിയായ വാഞ്ചയുള്ള വ്യക്തികൾക്ക് സ്തോത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. യേശു തിരുവായി മൊഴിഞ്ഞ് ഈ പറയുന്ന കാര്യം, അത് യേശുവിന്റെ വാക്കല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വാക്കുകളാണെന്ന് ജനത്തിന് മനസ്സിലാകുന്നു. സ്തോത്രം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അപ്പൊ കർത്താവ് പറയാണ്, എന്നെ അയച്ചിരിക്കുന്ന പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും, സ്തോത്രം, ഞാൻ ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുകയാണ്. അപ്പോൾ യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് യേശു കർത്താവിന്റെ തന്നെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് സ്തോത്രം എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടിയാണ് ഗന്നസരേത്ത് തടാകത്തിൽ പുരുഷാരമെല്ലാം കൂടി വന്നിരിക്കുന്നത്. തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ആളുകളെല്ലാം തിങ്ങിത്തെറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാനും എന്നോടും നിങ്ങളോടും ചോദിക്കട്ടെ, വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അത് സാക്ഷാൽ ദൈവത്തിന്റെ അരുളപ്പാടുകളാണെന്ന് നമ്മളിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ദൈവം സംസാരിക്കുന്ന യേശുവിന്റെ വചനങ്ങൾ, നമുക്ക് ലിഖിതമായി കിട്ടിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്കുകൾ സത്യമായും യേശുവിന്റെ വാക്കുകളാണ്, അതിന് ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? സ്തോത്രം. ഹാലലൂയ. പോട്ടെ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ വാക്യം എങ്ങനെയാണ്? അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന്, സ്തോത്രം, ഹാലലൂയ,
ദൈവവചനം കേൾക്കേണ്ടതിനു വേണ്ടി സ്തോത്രം. തിക്കും തിരക്കും കൂട്ടി എന്ന തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ പുരുഷാരം എന്ത് ചെയ്യുക? തിക്കും തിരക്കും എല്ലാം കൂട്ടി ക്രിസ്തുവേശുവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ പഠനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായ ഭാഗം സംഭവം നടക്കുന്നത്. അപ്പൊ തിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുമ്പോൾ ഞാൻ മുമ്പേ ആ ഒരു ആശയം ഒരു ചിന്ത നിങ്ങളുടെ പങ്കുവച്ചില്ലേ, വലിയ ജനബാഹുല്യം എല്ലാം യേശുവിന്റെ നടുക്ക് നിൽക്കുമ്പോൾ നമ്മൾ തിക്കി തിരക്കി ഒന്ന് വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ നടുക്ക് ആര് നിൽക്കുകയാണ്? യേശു കർത്താവ് നിൽക്കുക. അങ്ങനെ യേശു കർത്താവ് നിൽക്കുമ്പോഴാണ് സ്തോത്രം അല്പം മാറി, അല്പം മാറി സ്തോത്രം രണ്ട് പടക് കരക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. രണ്ട് പടക് കരക്കടുത്ത് നിൽക്കുന്നത് യേശു കർത്താവ് കണ്ടു. ശ്രദ്ധിച്ച്, വലിയ ജനബാഹുല്യത്തിന്റെ നടുവിൽ ആമൻ കർത്താവ് ദൈവജനം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതിന്റെ നടുവിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി രണ്ട് പേര് സ്തോത്രം നിൽക്കുന്നത് യേശു കർത്താവ് കാണുവാൻ ഇടയായി. അതിനകത്തു നിന്ന് ഒരു സന്ദേശം കൂടി ഞാൻ നിങ്ങളോട് കൈമാറട്ടെ. അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീക ചിന്ത എന്താണെന്നറിയാമോ? സ്തോത്രം, നാം ദൈവം ഒരാളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ, ദൈവത്തിന് ഒരാളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവൻ എത്ര ആൾക്കൂട്ടത്തിന്റെ നടുവിലായാലും സ്തോത്രം കാണേണ്ട വ്യക്തിയെ ദൈവം കാണും. മനുഷ്യൻ ഒരു പക്ഷെ നമ്മളെ കണ്ടില്ലെന്ന് വന്നേക്കാം, മനുഷ്യൻ ഒരു പക്ഷെ നമ്മളെ ശ്രദ്ധിച്ചെന്ന് വന്നേക്കത്തില്ല. പക്ഷേ നമ്മെ കുറിച്ച് നിത്യതയുടെ ആരംഭങ്ങൾക്ക് മുമ്പ് ദൈവിക പദ്ധതിയിൽ നാം പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് ഒരു ശുശ്രൂഷ ലെവൽ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് കർത്താവ് നമ്മെ നിശ്ചയമായും കാണുവാനിടയായിത്തീരും. ആമൻ. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ വലിയ തിരക്കുകളുടെ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരാളെ കാണാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരത്തില്ല. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് യേശുവിന്റെ കാര്യം എന്ന് പറയുന്നത്. അവൻ എത്ര തിരക്കുള്ള ശുശ്രൂഷയിലായിരുന്നെന്ന് പറഞ്ഞാലും, എത്ര സ്തോത്രം ജനബാഹുല്യം അവന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും, അവൻ കാണേണ്ടയാളെ അഥവാ നിത്യതയ്ക്ക് മുൻപേ സ്തോത്രം പേർ ചേർക്കപ്പെട്ട വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മെ യേശു നിശ്ചയമായും കാണും. അതുകൊണ്ട് ഈ രാത്രി ഒരു കാര്യം കൂടി ഞാൻ സന്ദേശമായി പറയട്ടെ സ്തോത്രം. ഒരു പക്ഷെ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ, യേശുവിനെ കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിരാശപ്പെടരുത്. കർത്താവ് താങ്കളെ നിശ്ചയമായിട്ടും കാണുന്നുണ്ട്. ഒരു ദൈവിക സന്ദർശനം താങ്കളുടെ ജീവിതത്തിൽ ആമൻ സ്തോത്രം ഉണ്ടാവുവാൻ പോകുകയാണ്. താങ്കളുടെ നിരാശകൾ മാറാൻ പോകുകയാണ്. പോട്ടെ, നമ്മൾ ദൈവജനത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു ഉദാഹരണം കൂടി ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് പോകാം. നമുക്കറിയാമല്ലോ സ്തോത്രം, വലിയ പുരുഷാരത്തിന്റെ നിൽക്കുമ്പോൾ, യേശു കർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആമൻ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അത് വേറൊരു വിഷയമാണെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ആ ചുങ്കക്കാരനായിരുന്നു അല്ലേ? അവൻ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. അവൻ യേശുവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവന്റെ പൊക്കം അവനൊരു തടസ്സമായിരുന്നു, പൊക്കക്കുറവ് അവനൊരു തടസ്സമായിരുന്നു. എന്നാൽ പുരുഷാരം നിമിത്തം അവൻ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അതിന് പലപ്പോഴും നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയാത്തത് എന്താ? സ്തോത്രം, പുരുഷാരമാണല്ലേ. ആമ, വലിയ സമുദായത്തിന്റെ കെട്ടുപാടുകൾ, സ്തോത്രം, പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകൾ, ആമ, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുമ്പോൾ നമുക്ക് ഈ യേശുവിന്റെ അടുക്കിലേക്കൊന്നും ചെല്ലുവാൻ കഴിയത്തില്ല. അപ്പൊ ഈ വലിയ പുരുഷാരത്തിന്റെ നടുവിൽ അവന് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ബന്ധപ്പെട്ട് ഒരു കട്ടത്തിയുടെ മുകളിലേക്ക് കയറുന്നില്ല. പക്ഷെ യേശു എന്ത് ചെയ്തെന്നറിയാമോ? തനിക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയെ യേശു എന്ത് ചെയ്തു? കൃത്യം അവൻ കയറിയിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട്, സക്കായിയെ വേഗം ഇറങ്ങുവാ എന്ന് യേശു വിളിച്ചു പറയുന്നത് നമുക്ക് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്തു നിന്നുള്ള ആ ആത്മീക സന്ദേശം ഞാൻ ഇതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ നിശ്ചയമായിട്ടും കാണും. സ്തോത്രം. പോട്ടെ, നമ്മുടെ ഭാഗത്തിലേക്ക് നമുക്ക് വരാമല്ലോ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ, സ്തോത്രം, അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടക് കരക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. സ്തോത്രം. അത് നമ്മുടെ പത്രോസ് ഉൾപ്പെടെയുള്ള രണ്ടു മൂന്ന് പേരാണ്. സ്തോത്രം. അപ്പോ യേശു കർത്താവ് സ്തോത്രം നോക്കുമ്പോൾ രണ്ട് പടക് കരക്കടുത്ത് നിൽക്കുന്നതും ആ പടകിൽ നിന്നും മീൻ പിടിക്കുന്ന ആളുകൾ ഇറങ്ങി വല കഴുകുന്നതും നമ്മൾ കാണുന്നു. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് മറക്കരുത്, കർത്താവ് യേശുവിനെ വിളിക്കുന്ന ഭാഗമാണ് സ്തോത്രം. കർത്താവ് പത്രോസിനെ വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ പത്രോസിനെ വിളിക്കുന്ന ഭാഗത്ത് പടക് കാണുമ്പോൾ യേശു
അവിടേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. ഇവര് മീൻപിടിക്കുന്ന ആളുകൾ ഇറങ്ങി വന്നിട്ട് വല കഴുകുന്നതായിട്ട് അവിടെ നമ്മൾ കാണാം. ആ കാര്യം കൂടെ ചിന്തിച്ച് നമുക്ക് അന്ന് പോവാം. ഈ പത്രോസ് മറ്റ് ആളുകളും എല്ലാം കൂടെ കൂടിയേ, യാക്കോബ് എല്ലാവരോടും കൂടിയേ വല കഴുകുകയാണ്. വല കഴുകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? സ്തോത്രം. ആ ജോലി കഴിയുമ്പോഴാണ് വല കഴുകുന്നത്. ഇതിനകത്ത് ഒത്തിരി ആത്മീയ ചിന്തകളുണ്ട്. സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഇവര് നാളത്തേക്ക്, വാസ്തവത്തിൽ ആ ഭാഗം നമ്മൾ മുമ്പോട്ട് പഠിച്ചു നോക്കുമ്പോൾ ഇവർക്കൊന്നും ലഭിച്ചില്ലല്ലോ. ഇവര് രാത്രി മുഴുവൻ അധ്വാനിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവർക്ക് യാതൊരു വകയും ലഭിച്ചില്ല, ഒരു മീനും അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഇവര് വല കഴുകുകയാണ്. ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ, നമ്മളെ പോലുള്ള നല്ല മലയാളികളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ, നമ്മൾ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല, എന്നാൽ പിന്നെ നാട് കിടക്കുന്ന വലയെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ട് വീട്ടിൽ പോകും ഇല്ലേ. സ്തോത്രം. എന്നാൽ ഇവരങ്ങനെയല്ല. ശരിക്കും ഈ മുക്കുവരായ ആളുകൾ, മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ, അവരുടെ ജീവിതത്തെ ശ്രദ്ധിച്ചാൽ ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഇവര് മീൻ ലഭിച്ചില്ല, അതുകൊണ്ട് ആ വല അവിടേക്ക് ഉപേക്ഷിച്ചില്ല. ആ വല എന്ത് ചെയ്യുക? കഴുകുകയാണ്. എന്തിനാ ഇവർ ഈ വല കഴുകുന്നേ? ഇവർക്ക് മൂന്നും നാല് ദിവസം കൂടുമ്പോ, അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോ എന്തായാലും ഇത് പിന്നെയും ഈ മാലിന്യം നിറഞ്ഞ കടലിലേക്ക് ഇടാനുള്ളതല്ലേ? പായലും മറ്റ് മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളും അങ്ങനെ പല വേസ്റ്റുകളുള്ള സ്ഥലത്തേക്ക് നാളെയും കൊണ്ട് ഇടാനുള്ളതല്ലേ? എന്തിനാ ഇവര് പിന്നെ ഇത് കഴുകുന്നേ? സ്തോത്രം. അവർക്കൊരു കാര്യം അറിയാം, ഇതിന് ഉളുപ്പുണ്ടെങ്കിൽ, ഇതിനകത്ത് മാലിന്യമുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും കൂടുന്തോറും ഇത് വർദ്ധിച്ചു വരികയുള്ളൂ. അപ്പൊ ഇത് മീൻ പിടിക്കുവാനുള്ള സാധ്യത മങ്ങും, മീൻ പിടിക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽക്കും. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധീകരണം സംബന്ധിച്ച് നമ്മൾ എല്ലാ ദിവസവും കഴുകൽ പ്രാപിക്കുന്നവരായിരിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്. ആ രക്തത്താലുള്ള ശുദ്ധീകരണം ഓരോ ദിവസവും നാം കഴിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടു. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മളിൽ ഏൽക്കുന്ന ധാരാളം മാലിന്യങ്ങളുണ്ട്, നമ്മളെ അഫക്ട് ചെയ്യുന്ന ധാരാളം മാലിന്യങ്ങളുണ്ട്. പാപം കൊണ്ട് നിബിഡമായിരിക്കുന്ന ഈ ലോകത്തിൽ അധിവസിക്കുന്ന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ, വാക്കിൽ, നോട്ടത്തിൽ, വിചാരത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ആമേൻ, മറ്റുള്ളവരുടെ സമ്പർക്കങ്ങളിൽ, പല മേഖലകളിൽ നമുക്ക് പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമ്മുടെ വിശുദ്ധിക്ക് കേടുപറ്റുന്ന കേസുകെട്ടുകൾ നമുക്ക് ലൈവിൽ അനുദിനം സംഭവിക്കാം. അതൊക്കെ എന്ത് ചെയ്യണം എന്നറിയാമോ? അന്നന്ന് വല കഴുകുന്ന, മത്സ്യബന്ധനം ചെയ്യുന്ന സഹോദരങ്ങളെ പോലെ അന്നന്ന് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ വിശുദ്ധിക്ക് കേടുവരുത്തുന്ന കാര്യങ്ങൾ അന്നന്ന് നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, ഉപേക്ഷിച്ച്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. ചില ആളുകൾ പറയുന്നത് പോലെ എല്ലാം പൂർത്തിയായി, ഇനിയിപ്പോ ഒന്നുമില്ല, തോന്നിയതുപോലെ നടക്കാം എന്ന് വിചാരിക്കരുത്. അത് തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നാ പിന്നെ തെറ്റെല്ലാം ചെയ്തിട്ട് എന്നുവെന്നുവന്ന് പാപമേറ്റ് പറഞ്ഞാൽ മതിയല്ലോ എന്നും ആരും ചിന്തിക്കരുത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക ഒരു നാളും അരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു. ഈ രാത്രി ആമേൻ. സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപപ്രകൃതങ്ങൾ, അത് ഓരോ ദിവസവും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്തുവിൽ ആമേൻ പുതുമനുഷ്യനായി ആമേൻ സ്തോത്രം ജീവിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. നോക്കി ഇവരെങ്ങനെ വളരെ ശ്രദ്ധയോടെയാണ് ഇതെല്ലാം കഴുകുന്നില്ലേ? ചുമ്മാ വെള്ളത്തിലിട്ട് ഒലച്ചിങ്ങെടുത്ത് പോവാണോ? അല്ല, വളരെ ശ്രദ്ധയോടെ ഇതിനകത്ത് ഈ വലയുടെ കണ്ണികൾ ചുളുങ്ങിയിരിക്കുന്നതിനകത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ സശ്രദ്ധം ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? അതെല്ലാം എടുക്കും. അതെല്ലാം എടുത്ത് നോക്കി കഴുകി വൃത്തിയാക്കിയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഒരു ഒരു രാത്രി ദൈവം, ഒരു പകൽ മുഴുവൻ ദൈവം നമ്മളെ നടത്തി, ഇന്ന് പകൽ മുഴുവൻ നടത്തി എന്നിരിക്കട്ടെ, എന്നിട്ട് നമ്മൾ രാത്രി ദൈവത്തോട് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കും, നമ്മൾ അതിനെ അവഗണിച്ച് കളയും. അവഗണിച്ച് കളഞ്ഞിട്ട് ഓ അത് സാരമില്ല, അതൊരു ചെറിയ കേസല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. എന്നാൽ ഈ ചെറിയ കേസാണ് പിന്നീട് വലിയ കേസാകുന്നത്. ശ്രദ്ധിച്ചേ,
वल उदाहरण तेक ई वल इ मड़ी कड़को अल्प दुर्गंध एर मालिन्म वेस्टे अदे नाम अवगणचा दिवस कूड़ो सुगंधाण वर दुर्गंधाण वर ओर दिवस कहियो अुर्गंधम वर्धिकन सेंपल नमें आत्मीय जीवन നമ്മൾ സാരമില്ല എന്ന് കരുതി മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും കുഴപ്പമില്ല ചെറിയൊരു പാപമല്ലേ സാരമില്ല വെള്ളപൂശി നമ്മൾ ഇരിക്കും ഇല്ലേ അപ്പോൾ അതിനെ നമ്മൾ എന്തി അവഗണിക്കുന്നതുകൊണ്ട് നാളുകളിൽ അത് വർദ്ധിച്ചു വരുവാനിടയാകും സ്തോത്രം അപ്പോൾ അതിനെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞു വേണം ഒരു ശുദ്ധീകരണ ലെവലിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് ഇവിടെ അങ്ങനെ ഇവർക്കൊന്നും ലഭിച്ചില്ലെങ്കിലും വല ഉപേക്ഷിച്ചു കളഞ്ഞില്ല ആ ഉപേക്ഷിച്ചു കളഞ്ഞില്ലെന്ന് മാത്രമല്ല അവർക്കൊരു പ്രത്യാശയുണ്ട് നാളെ എനിക്ക് നല്ല നിലകളിൽ മീൻ ലഭിക്കാം എന്ന് കാരണം ഓരോ ദിവസവും ഇങ്ങനെ വല എഴുതുന്ന ആളുകളുടെ കാര്യം നാളെ ഇത് എനിക്ക് ഉപയോഗിക്കുവാനുള്ളതാണ് ഒരുപക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കരുത് നമ്മൾ ഒത്തിരി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞു നിലവിളിച്ചും ദൈവസേനയിൽ നിന്നിട്ടും കർത്താവേ എനിക്ക് എന്താ മറുപടി ലഭിക്കാത്തത് എൻ്റെ ഈ വിഷയത്തിനകത്ത് എന്താ ഒരു മാറ്റം സംഭവിക്കാത്തതെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ വേദനപ്പെടുന്നുണ്ടെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം കൃത്യമായി അതൊക്കെ ചെയ്തു തരും ആമേൻ നമ്മൾ അവഗണിക്കരുത് നിർത്തിയിട്ട് ഉപേക്ഷിച്ചു പോകരുത് സ്തോത്രം ഈ പടകും വലയും അവരെന്ത് ചെയ്തില്ല വല അവരെന്ത് ചെയ്തില്ല കളഞ്ഞില്ല സാധാരണ മുക്കുവന്മാർ ഒരു ദിവസം ഇച്ചിരി കോള് കുറവാണെന്ന് ഓർത്ത് വല ഉപേക്ഷിച്ച് പോകത്തില്ല അവർക്കറിയാം നാളെ ഇതിനകത്ത് എന്ത് കിട്ടും മീൻ കിട്ടും അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം ശുശ്രൂഷ ജീവിതം നമുക്ക് ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് ഒരു കുറവ് സംഭവിച്ചെന്ന് ഓർത്ത് നമ്മൾ നിരാശപ്പെടരുത് നമ്മുടെ പ്രാർത്ഥന മാറ്റിവെക്കരുത് നമ്മുടെ ആരാധന മാറ്റിവെക്കരുത് വചനധ്യാനം മാറ്റിവെക്കരുത് എന്നാൽ നാളെയും നമുക്ക് ദൈവം പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസം വേണം ഒരു ഭാവി പ്രത്യാശ അതിനകത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വല കഴുകിക്കൊണ്ട് നിൽക്കുന്ന യേശു കർത്താവ് ഇവരെ കണ്ട് ഇവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് സ്തോത്രം ശ്രദ്ധിച്ച് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയമുള്ള ജനത്തിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മേക്കാൾ താങ്കളെക്കാൾ ശ്രേഷ്ഠതയുള്ള മാന്യതയുള്ള പദവിയുള്ള ഉന്നതകുലജാതരായ അല്ലെങ്കിൽ സ്തോത്രം എല്ലാം കൊണ്ടും തികഞ്ഞവരെന്ന് അവകാശപ്പെടുന്ന ഒത്തിരി ആളുകൾ താങ്കളുടെ ചുറ്റുമില്ലേ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു താങ്കളുടെ ജീവിതത്തിലേക്ക് വന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ രാത്രി ഓർക്കുക ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കഴിവോ മിടുക്കോ സമ്പത്തോ വിദ്യാഭ്യാസമോ കുലമഹിമയോ ഒന്നും നോക്കാതെ ദൈവം നമ്മുടെ പടകിലേക്ക് കയറുവാൻ ഇടയായത് സ്തോത്രം കൃത്യം ശീമോന്റെ പടകിലേക്ക് യേശു കർത്താവ് ചെന്നു സ്തോത്രം കർത്താവിന് തെറ്റുപറ്റത്തില്ല കേട്ടോ സ്തോത്രം നിങ്ങൾ വിചാരിക്കും എന്ത് കണ്ടിട്ടാ എന്റെ ജീവിതത്തിലേക്ക് യേശു വന്നത് എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും സ്തോത്രം എന്ന് ആരെങ്കിലും ചിന്തിക്കരുത് സ്തോത്രം കർത്താവിന് തെറ്റുപറ്റിയിട്ടില്ല സ്തോത്രം നിങ്ങളെ കർത്താവ് കണ്ടത് വാസ്തവമാണ് ദൈവത്തിന്റെ പദ്ധതികൾ പാളിപ്പോകുന്ന പദ്ധതികളല്ല ദൈവത്തിന് സ്തോത്രം അപ്പൊ യേശു കർത്താവ് ശീമോനുള്ള പടകിലേക്ക് കയറിയിട്ട് സ്തോത്രം അവനോട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് പറഞ്ഞു ആരോട് പറഞ്ഞു നമ്മുടെ പഠന വിഷയമായ പത്രോസിനോട് പറഞ്ഞു പത്രോസിനോട് പറഞ്ഞെന്ത് കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് പറഞ്ഞു സ്തോത്രം ഇതിപ്പോ കരയിലുമല്ല വെള്ളത്തിലുമല്ലാത്ത ഒരു അവസ്ഥ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പറയട്ടെ കരയോട് പറ്റിച്ചേർന്നാണ് ഈ പടക അവർ കൊണ്ടിടുന്നത് സ്തോത്രം കരയോട് പറ്റിച്ച് അപ്പൊ തിരയൊക്കെ അടിച്ച് ഇങ്ങനെ ഓളമൊക്കെ തട്ടി ഇങ്ങനെ പലപ്പോഴും നിൽക്കാറുണ്ട് അപ്പൊ കർത്താവ് പറയുന്ന കാര്യമുണ്ട് അല്പം മുമ്പോട്ട് നീക്കണം മുമ്പോട്ട് വെള്ളത്തിലേക്ക് നീക്കണം അപ്പം അവിടെ കയറി ഇരുന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുക സംസാരിച്ചു തുടങ്ങുകയ സ്തോത്രം അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു ഇപ്പൊ എല്ലാ ജനത്തിനും ഒരുപോലെ കാണുവാൻ കഴിയും അല്ലെ ഒരു വേദിയായി യേശു കർത്താവിന് സംസാരിക്കുവാൻ ഒരു പ്ലാറ്റ്ഫോമായി പത്രോസിന്റെ പടക് അപ്പൊ പടകിൽ നിന്നിട്ട് മുമ്പോട്ട് നോക്കി യേശു കർത്താവ് ചുറ്റുമുള്ള ആ പുരുഷാരത്തെ നമ്മൾ മുമ്പ് കണ്ടില്ലേ ആ പുരുഷാരത്തെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്തോത്രം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഉപദേശമെല്ലാം കഴിഞ്ഞു
ഉപദേശം എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ആളുകളെല്ലാം പിരിഞ്ഞു പോകും ആളുകളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ കർത്താവ് ഈ പത്രോസിനോട് ശീമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ശീമോനോട് പറയുന്നത് സ്തോത്രം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് യേശു കർത്താവ് ശീമോനോട് പറഞ്ഞു പക്ഷെ യേശു കർത്താവ് ഇങ്ങോട്ട് വന്ന് ഉപദേശിച്ചു എന്നാൽ യേശുവിന് അറിയാമല്ലോ ഇവര് ജോലി കഴിഞ്ഞ് വന്നതാണ് പടകിലേക്ക് നോക്കുമ്പോൾ ശൂന്യമാണ് ഒന്നും കിട്ടിയില്ലെന്നറിയാം എന്നാ പിന്നെ അതിന്റെ വിശേഷങ്ങളല്ല യേശു കർത്താവ് അവിടെ ആദ്യം ചെയ്തത് യേശു ആദ്യം ചെയ്തതെന്നറിയാമോ താൻ ദൈവവചനം സംസാരിക്കുന്നത് തുടർന്നു ദൈവത്തിന്റെ വചന പ്രാധാന്യം കൊടുത്തു ഈ രാത്രി നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത്ഭുതങ്ങളൊക്കെ പുറകെ തന്നെ വന്നുകൊള്ളും സ്തോത്രം യേശു എന്ത് ചെയ്തു ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തു ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് സ്തോത്രം അതിനുശേഷം ശീമോനോട് പറയുകയാണ് ഇനിയാണ് വിടുതൽ നടക്കുന്നത് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ആദ്യം വിടുതല് പിന്നെ ഒത്ത വചനം അപ്പോൾ പക്ഷേ കർത്താവിന്റെ മാതൃക അങ്ങനല്ല ആദ്യം വചനം ശേഷം വിടുതൽ സ്തോത്രം അപ്പൊ വചനത്തിന് ശേഷം വിടുതലിലേക്ക് നടന്നു പോകുകയാണ് കർത്താവ് പത്രോസിനോട് പറയുകയാണ് ശീമോനെ സ്തോത്രം നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ സ്തോത്രം ഇപ്പൊ കർത്താവിന് അറിയത്തില്ലേ സ്തോത്രം നിശ്ചയമായിട്ടും അറിയാം കർത്താവ് പറയാണ് നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവീൻ എന്ന് ശീമോനോട് പറഞ്ഞു അപ്പം ശീമോൻ പറയുന്ന ഒരു കാര്യമുണ്ട് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഈ ശീമോൻ കർത്താവിനോട് പറയുകയാണ് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല സ്തോത്രം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ വചനം കേട്ടപ്പോൾ പത്രോസിന്റെ മനസ്സിലായി ഇവനൊരു സാധാരണ മനുഷ്യനല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ നാഥ എന്നുള്ള സംബോധന പത്രോസ് ചെയ്യുന്നത് അപ്പം നാഥ എന്ന് പറഞ്ഞ് സ്തോത്രം നാഥ എന്ന് പറഞ്ഞ് സ്തോത്രം സംബോധന ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സ്തോത്രം എവിടെ പറയുകയാണ് എന്ത് നാഥ എന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ ഇത്രയും നേരം സംസാരിച്ച വ്യക്തി ഒരു സാധാരണക്കാരനായ വ്യക്തിയാണെന്ന് അല്ല പത്രോസിന്റെ മനസ്സിലായി ഇവന്റെ അസാധാരണകരമായി എന്തോ ഉണ്ടെന്ന് യേശു ക്രിസ്തുവിന്റെ വാക്കിലൂടെ പത്രോസിന്റെ മനസ്സിലായി അപ്പൊ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു എങ്കിലും ഒന്നും കിട്ടിയില്ല നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞു സ്തോത്രം അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് യേശു കർത്താവ് അപ്പോസ്തലനായ പത്രോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ പത്രോസിന്റെ ഒരു വലിയ ഗുണം അവിടെ നമ്മൾ കാണുന്നത് അനുസരണയുള്ള ഒരു പത്രോസിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ അപ്പോൾ പത്രോസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവസന്നിധിയിൽ ദൈവത്തെ കണ്ടപ്പോൾ അവനൊരു വിധേയത്വം ഉണ്ടായിരുന്നു അനുസരണയുണ്ടായിരുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇതൊക്കെയാണ് പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ അടർത്തിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ സ്തോത്രം അപ്പോൾ അനുസരണയുള്ളവനായ ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലേ സ്തോത്രം സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് പക്ഷെ ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അടുത്തൊരു വാക്കാണ് എങ്കിലും ആ പദത്തിനാണ് ഏറെ പ്രാധാന്യം എങ്കിലും എന്നൊരു പദം നമ്മൾ അവിടെ കാണുന്നുണ്ട് നോക്കിയേ ഈ എങ്കിലും എന്ന പദം പറയണമെങ്കിൽ നമ്മൾ ഈ പത്രോസിന്റെ മാനസിക വ്യാപാരങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം പത്രോസിന്റെ മാനസിക വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ച ഒരു മനുഷ്യനല്ലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് തിരിച്ച് കരയിൽ വന്നപ്പോ അവിടെ വലിയ പ്രസംഗം നടക്കുന്നു ശരി ഓക്കെ യേശു വന്നു സംസാരിക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോഴൊക്കെ ഒരു നോർമൽ മനുഷ്യന്റെ രീതി അനുസരിച്ച് ഒന്നും കിട്ടിയില്ല എങ്ങനെയെങ്കിലും ഈ വല വൃത്തിയായിട്ട് കഴുകിയിട്ടിട്ട് വീട്ടിൽ പോകണമെന്നല്ലേ ചിന്തിക്കുന്നേ
കിട്ടാത്തതിന്റെ വിഷമം വേറെ അദ്വാനം വേസ്റ്റ് ആയതിന്റെ ബുദ്ധിമുട്ട് വേറെ ആ അദ്വാനം നിമിത്തമുള്ള ശാരീരിക പ്രയാസങ്ങൾ വേറെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ ആ സമയത്ത് പത്രോസിനെ അലട്ടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പത്രോസിനെ അലട്ടുമ്പോഴും പത്രോസ് പറയുന്ന ഒരു സവിശേഷമായ ഒരു പദപ്രയോഗമാണ് അവിടെ മുറ്റി മുഴച്ചു നിൽക്കുന്നത് എങ്കിലും എന്നൊരു പദം അവിടെ പറയുകയാണ് എങ്കിലും നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു നോക്കി എന്റെ ചിന്തയിൽ ദൈവം ആ ഒരു വാക്കിനെ അംഗീകരിച്ചെടുത്തു കാണും ഇല്ലേ ദൈവം അതിനെ അങ്ങ് അംഗീകരിച്ചു കാണും എങ്കിലും എന്നുള്ള പദം കാരണം അവനൊത്തിരി ക്ഷീണിതനാണ് നിരാശനാണ് അവന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് ഒത്തിരി കാര്യങ്ങളുടെ നടുവിൽ അവൻ പറയുകയാണ് എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലിയിറക്കാം ഞാൻ പറയട്ടെ പത്രോസിനെ കണ്ട് നമ്മൾ ഒത്തിരി പഠിക്കണം നമ്മള് ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത് ഇല്ലേ നമ്മൾ അധ്വാനിച്ചതും നേടാൻ ശ്രമിച്ചതും സ്വരുക്കൂട്ടാൻ വെപ്രാളം കൂട്ടിയതും എല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണും ആത്മീക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാലും നിരാശയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് എന്ന് പറയും അപ്പൊ അവിടെ നമ്മൾ നിരാശപ്പെടുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ ഒന്ന് കണ്ടിട്ട് ദൈവം പത്രോസിന് കൊടുത്ത ആ വിടുതൽ അല്ലെ പത്രോസിന്റെ ആ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ ഒന്ന് കാണുമ്പോൾ അവിടെ നമുക്കും ബലപ്പെടാൻ ഒത്തിരി വകകളുണ്ട് അപ്പൊ ഈ വാക്കിനെ പരിഗണിച്ചിട്ട് കർത്താവ് പറയുന്ന കാര്യം എന്നാ സ്തോത്രം എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പത്രോസ് താനെ അപ്പോസ്തലനാകുന്നതിന് മുമ്പ് ശീമോൻ എന്ന പേരിൽ ആയിരിക്കുന്ന സമയത്താണ് യേശുവുമായിട്ടുള്ള ഈ ഒരു കണ്ടുമുട്ടൽ അപ്പൊ ഈ വാസ്തവമായി ഈ പത്രോസ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ പത്രോസിന് ആ തടാകത്തിലെ എവിടെ മീനുണ്ടെന്നും എങ്ങനെ പോയാൽ കിട്ടുമെന്നും എല്ലാം അറിയാം ഒരുപക്ഷെ നാളിതുവരെ ഇങ്ങനെ ഒരു ദുരനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരത്തില്ല എന്നൊക്കെ ഇവർ പോയിട്ടുണ്ടോ അന്നൊക്കെ നിറവിന്റെ അനുഭവത്തോടെ ആയിരിക്കാം വന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് അതിനകത്തൊരു വ്യത്യാസം സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് നിരാശയാണ് തനിക്ക് ലഭിക്കുന്നത് ഞാൻ പറയട്ടെ അപ്പോൾ തന്നെ മറുവശം ഒന്ന് ചിന്തിച്ച് ഈ യേശു കർത്താവ് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയാമോ സാധാരണ മനുഷ്യന്റെ ചിന്തയിൽ നോക്കിയ യേശുവിനാകെ അറിയാവുന്നത് ചരിഞ്ഞ ബെഞ്ചും ഒടിഞ്ഞ ഡെസ്കും അല്ലെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒരു തച്ച ജലത്തിന്റെ ഇടയിൽ തച്ചക്കൊച്ച് അല്ലെ യോസഫിന്റെ മകനായ തച്ചക്കൊച്ച് അപ്പൊ ഇവനീ മീനെ പറ്റി എങ്ങനെ അറിയാം ഇന്നെടുത്ത് വീശിയ മീൻ കിട്ടുന്ന ഈ യേശുവിന് അങ്ങനെ അറിയാം ഇതൊക്കെ ഒത്തിരി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും ഈ പത്രോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല അതൊക്കെ ഈ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മുൻവിധിയില്ലായിരുന്നു പത്രോസിന് നമുക്കും ദൈവസന്നിധിയിൽ മുൻവിധി കൂടാതെ കർത്താവ് ഒരു വാക്ക് നമ്മളോട് കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യുവാൻ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ മുൻവിധി കൂടാതെ യേശു കർത്താവ് എന്ത് കൽപ്പിക്കുന്നു അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണുവാൻ ഇടയാകും സ്തോത്രം അപ്പൊ പത്രോസ് അങ്ങനെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങുകയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം പത്രോസിന് അനുസരണം ഉണ്ടായിരുന്നു രണ്ട്
പത്രോസിന് മുൻവിധി ഇല്ലായിരുന്നു. മുൻവിധി ഇല്ലെന്ന് പറഞ്ഞാൽ തച്ചനായി ഇവൻ അങ്ങനെ ഈ കാര്യം അറിയാം, ഞാൻ എത്രയോ കാലമായിട്ട് ഈ തടാകത്തിൽ നടക്കുന്നതാണ്, എനിക്കറിയാത്ത കാര്യം അങ്ങനെ ഇവൻ അറിയാം എന്നുള്ള മുൻവിധിയൊന്നും ആർക്കില്ലായിരുന്നു, പത്രോസിന് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് അനുസരണം വേണം. രണ്ട്, മുൻവിധി പാടില്ല. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. അപ്പൊ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞു. പത്രോസ് സ്തോത്രം ശ്രദ്ധിച്ച് ആ വാക്യം നമുക്ക് രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അപ്പൊ അനുസരണയോടെ മുൻവിധി കൂടാതെ യേശുവിന്റെ വാക്കിൽ വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വന്നു വല കീറാറായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്താ, വല കീറിയോ? ഇല്ല, വല കീറിയില്ല. സ്തോത്രം. ഒരു നഷ്ടം ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്, ഒരു നന്മ തന്നിട്ട് അതിലൂടെ ഒരു നഷ്ടം ഉണ്ടാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു നന്മ തന്നിട്ട് ആ നന്മയിലൂടെ ഒരു നഷ്ട കച്ചവടത്തിലേക്ക് വിടുവാൻ ദൈവം അനുവദിക്കത്തില്ല. പെരുത്ത മീൻകൂട്ടം കേട്ടിട്ട് വല കീറിയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലപ്പോഴും എല്ലാം കൂട്ടി ഞാൻ അങ്ങ് അഹങ്കരിച്ചു പോകുന്നൊക്കെ ചിലരൊക്കെ പറയാറില്ലേ, അഹങ്കരിക്കുന്നവർക്ക് ദൈവം അങ്ങനെ തരത്തില്ല. ദൈവത്തിനെ ആർക്ക് എപ്പോ എങ്ങനെ എത്രത്തോളം കൊടുക്കണമെന്ന് കർത്താവിന് കൃത്യമായിട്ടറിയാം. ചുമ്മാ അങ്ങ് എന്തെല്ലാം തന്നിട്ട് നമ്മൾ നാളെ പിന്നെ പ്രാർത്ഥനയും ഇല്ല, വിശ്വാസവും ഇല്ല, ആത്മീയതയും പോയി ലോകത്തിന്റെ പുറകെ ഓടുന്ന ഇടപാട് ദൈവത്തിനില്ല. ദൈവത്തിന് അറിയാം ഓരോരുത്തരുടെ കപ്പാസിറ്റി. അപ്പം കർത്താവ് പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ സ്തോത്രം, പെരുത്ത മീൻകൂട്ടം വന്നു, അവരുടെ വല കീറാറായി. കീറിയില്ലെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ പെരുത്ത മീൻകൂട്ടം അങ്ങോട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ ഓ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാവുകളും വന്നു. അപ്പം ഈ ഒരു ദൈവിക നന്മ തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, എനിക്കും എന്റെ വീട്ടുകാർക്കും എന്നുള്ള രീതിയിൽ ഇരിക്കാതെ പല ആളുകളും അങ്ങനെ അല്ലേ. പ്രത്യേകിച്ച് ഉപദേശിമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തൂമ്പ കൊണ്ട് നാട്ടിലൊക്കെ തൂമ്പ കൊണ്ട് മണ്ണ് വലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഓരോ കൊത്ത് കൊത്തി അതെങ്ങോട്ടാ വലിക്കുന്നത്? നമ്മുടെ കാലിന്റെ ചുവട്ടിലേക്കാ അല്ലേ. ഒന്നും അങ്ങോട്ടില്ലല്ലോ, എല്ലാം കൊത്തി നമ്മൾ ഇങ്ങോട്ടിടുക. അതേപോലെയാണ് ഉപദേശിമാരായ നമ്മൾ എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ എല്ലാവർക്കും ഇങ്ങോട്ട് 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 മതി, ഒന്നും അങ്ങോട്ടില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച്, പത്രോസിനെ സംബന്ധിച്ച് നമ്മൾ മാതൃകയാക്കേണ്ടുന്ന മറ്റൊരു ഘടകമെന്ന് പറയുന്നത്, തനിക്കൊരു നന്മ കിട്ടിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുവാനുള്ളൊരു നല്ല മനസ്സ് ഈ പത്രോസിനുണ്ടായിരുന്നു. ആ മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. പത്രോസിന്റെ ക്വാളിറ്റികളാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്ന്, അദ്ദേഹത്തിന് അനുസരണം ഉണ്ടായിരുന്നു. രണ്ട്, അദ്ദേഹത്തിന് മുൻവിധി ഇല്ലായിരുന്നു. മൂന്ന്, പത്രോസ് അപ്പോസ്തലന് ഇവിടെ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ പത്രോസിന് ഇതുവരെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പം എല്ലാവരെയും കൂടെ വിളിച്ചു, എല്ലാവർക്കും കൂടെ പത്രോസ് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ടാണ് രസം. ഈ നന്മയെല്ലാം കൂടി ഇങ്ങോട്ട് നാളിതുവരെ കിട്ടാത്തതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം അതിനകത്തോട്ട് കമിഴ്ന്ന് വീഴുന്ന സ്വഭാവമായിരുന്നില്ല പത്രോസിന്. പക്ഷെ പത്രോസ് കമിഴ്ന്ന് വീണത് യേശുവിന്റെ കാൽക്കലായിരുന്നു. പത്രോസ് പറയുകയാണ്, മനുഷ്യൻ സാധാരണ മനുഷ്യനാണെങ്കിൽ നന്മ കിട്ടിക്കഴിയുമ്പോൾ എങ്ങോട്ടാ വീഴുന്നേ? അതിന്റെ മീതെ. പക്ഷെ കർത്താവ് വേണത് എങ്ങോട്ട്, സോറി, പത്രോസ് വേണത് എങ്ങോട്ടാ? കർത്താവിന്റെ പാദത്തിൽ. അത് പത്രോസിന്റെ ഏറ്റവും 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 പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമാണ്. നമുക്ക് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, സ്വീകരിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മയുടെ പിന്നാലെ പോകാതെ ദൈവത്തിന്റെ പിന്നാലെ പോയ ഒരു പത്രോസ്. ശ്രദ്ധിച്ച്, അങ്ങനെ ദൈവത്തിന്റെ പിന്നാലെ പോയൊരു പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറയുകയാണ്, നാഥ എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. പത്രോസ് പറയുക, അപ്പൊ എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന് പറയുകയാണ്.
ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതം വിടുതൽ കാണുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയണം. പത്രോസ് ആ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. സ്തോത്രം. അപ്പോ അതിനുശേഷം യേശു കർത്താവ് ഈ ശീമോനെ അടുക്ക വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. അപ്പം പത്രോസിന്റെ വിളി എന്ന് പറയുന്ന കാര്യം കിടക്കുന്നത് ഇവിടെയാണ്. ഒരു അത്ഭുത പ്രവൃത്തിയിലൂടെ ആദ്യം ഒരു നിരാശ സംഭവിച്ചു, അതിനകത്ത് ഒരു അത്ഭുതം സംഭവിച്ചു, അതിനകത്ത് ഒരു അനുതാപം വെളിപ്പെടുന്നു. അതിനകത്താണ് സ്തോത്രം, അതിലൂടെയാണ് പത്രോസിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പത്രോസ് ദൈവസന്നിധിയിൽ അനുസരണമുള്ളവനായി മുൻവിധിയില്ലാത്തവനായിരുന്നു. അതേപോലെ തന്നെ പത്രോസ് മറ്റുള്ളവരെ സഹായിക്കാൻ അവന് മനസ്സുണ്ടായിരുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത്, തനിക്കൊരു അനുതാപത്തിന്റെ ഹൃദയമുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം കർത്താവ് സ്തോത്രം ഈ പത്രോസിനെ വിളിച്ചിട്ട് പറയുക, നീ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ചൂസ് ചെയ്യുമ്പോ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോ, വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് ശേഷവും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും ആക്സിഡന്റൽ അല്ല. അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന് വലിയ പർപ്പസ് ഉണ്ട്, ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. ഈ രാത്രി തിരിച്ചറിയുക, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ ചെയ്യുവാൻ സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ പത്രോസിന്റെ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി മുതൽ നീ മീനിനെയല്ല പിടിക്കാൻ പോകുന്ന, നീ മനുഷ്യനെ പിടിക്കും. അപ്പൊ വലിയ വാഗ്ദത്തം പത്രോസിന് ലഭിക്കുകയാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത്, നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്നുള്ളതാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം എന്താണ്? നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് പിന്നെ അവൻ പടകുകളെ കരക്കെടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, ഈ യേശു കർത്താവ് പത്രോസിനെ പരിചയപ്പെടുന്ന രംഗമായിരുന്നെങ്കിൽ, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലാണ് യേശു പത്രോസിനെ വിളിക്കുന്ന കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിന് നമ്മളോട് പറയുവാനും ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്താണ്? നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം, ദൈവത്തെ മുൻവിധിയോടെ നമ്മൾ കാണുന്നവരാകരുത്. സ്തോത്രം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു നന്മ ലഭിച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുന്നവരായിരിക്കണം. പത്രോസിന്റെ ക്വാളിഫിക്കേഷൻ അല്ല, പത്രോസ് ചെയ്ത അവന്റെ സ്വഭാവത്തിന്റെ മനോഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെന്താണ്? അവൻ ദൈവസന്നിധിയിൽ അനുതാപമുള്ള ഹൃദയമുള്ളവനായിരുന്നു. എന്നിട്ട് അവസാനം കർത്താവിന്റെ വാക്ക് കേട്ട് അവന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനും തയ്യാറായി. പ്രിയമുള്ളവരെ, ദൈവം ഈ ഭാഗങ്ങളിലൂടെ നമ്മെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുമാറാകട്ടെ. ഇതേപോലെയുള്ള മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉണ്ടാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ചയും നമുക്ക് ഇതേ സമയം ഒരുമിച്ച് കൂടാം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പത്രോസിന്റെ വിളിയെ സംബന്ധിച്ച് കേട്ടല്ലോ. ദൈവം ഞങ്ങളെയും വിളിച്ചിരിക്കുമ്പോൾ ഞങ്ങളെയും കുറിച്ചും ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഞങ്ങളുടെയും ചില ശൂന്യതകളുടെ നടുവിലാണ് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നത്. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ച വിടുതലിൽ നന്മയിൽ പ്രത്യാശ വയ്ക്കാതെ ഞങ്ങളും ദൈവത്തെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ സന്ദേശം കേട്ട വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പേജിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ സ്തോത്രം പ്രിൻസ് ജോൺസനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ആമേൻ